നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ 8 വർഷമായി കഷ്ടകാലമാണ്. തൊട്ടതെല്ലാം വളരെ വലിയ അബദ്ധമായോ അല്ലെങ്കിൽ പ്രശ്നമായോ ഒക്കെ മാറിയിട്ടേ ഉള്ളൂ. ഒരു ഇഫ്താർ വിരുന്ന് നടത്തിയതിന്റെ ക്ഷീണം ഇതുവരെയും മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ല. അപ്പോഴാണ് ഇതാ അടുത്തൊരു വിരുന്ന്, അതും ചീഫ് ജസ്റ്റിസിന്. ഇതാദ്യമായാണ്, അതും ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരത്തിലൊരു വിരുന്ന് സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുക്കിയിരിക്കുന്നത്. ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റിയ കേസിന്റെ ഉത്തരവിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ ലോകായുക്തയും ഉപലോകായുക്തയും പങ്കെടുത്ത വിവാദം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് പതിവുകൾ തെറ്റിച്ച് ചീഫ് ജസ്റ്റിസിന് സർക്കാരിന്റെ യാത്രയയപ്പ്. കേസ് പരിഗണനയിലിരിക്കെ ന്യായാധിപന്മാരുടെ വിരുന്നിലെ സാന്നിധ്യം ലോകായുക്തയിലെ വിശ്വാസം നഷ്ടപ്പെട്ടതായി കേസിലെ പരാതിക്കാരൻ RS ശശികുമാർ ആരോപിച്ചിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. വിരുന്നിനെക്കുറിച്ചുള്ള സർക്കാരിന്റെ വാർത്താക്കുറിപ്പിൽ ലോകായുക്തയുടെ പേരോ ചിത്രമോ ഉൾപ്പെടുത്തിയിട്ടിരുന്നില്ല എന്നതും വലിയ ചർച്ചയായി. ദുരിതാശ്വാസ നിധി ഫണ്ട് വിനിയോഗ കേസിലെ വിധിയിൽ പരക്കെ ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിനെ ലോകായുക്ത ചീഫ് ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും എത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എതിർകക്ഷികളുമായുള്ള കേസ് പരിഗണിക്കെ ഇരുവരും വിരുന്നിനെത്തിയതിനെയാണ് പരാതിക്കാരൻ ചോദ്യം ചെയ്തത്. എന്തായാലും വലിയ തോതിൽ ഇതിനെ മെഴുകി വെളുപ്പിക്കാനൊക്കെ ശ്രമിച്ചു, അതും നടന്നില്ല. ഗവർണർക്ക് വരെ പരാതി പോയിട്ടുണ്ട് ഇത്തരത്തിൽ ലോകായുക്ത ഇത്തരത്തിൽ വിരുന്നിന് പങ്കെടുത്തു എന്നത്. മറ്റൊരു ട്വിസ്റ്റ്, ആ ഇഫ്താർ വിരുന്നിൽ ഗവർണർ പങ്കെടുത്തിരുന്നില്ല എന്നത് കൂടിയാണ്. വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാറിന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകിയതാണ് ഇപ്പോൾ മറ്റൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത്. കോവളത്ത് സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് യാത്രയയപ്പ് നൽകിയത്. സാധാരണഗതിയിൽ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് സർക്കാർ യാത്രയയപ്പ് നൽകാറേയില്ല. ഹൈക്കോടതി ഫുൾ ബെഞ്ച് ചേർന്ന് യാത്രയയപ്പ് നൽകാറാണ് പതിവ്. ഫുൾ ബെഞ്ചിന്റെ യാത്രയയപ്പ് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കോവളത്ത് സർക്കാർ യാത്രയയപ്പ് നൽകിയത്. ഈ മാസം 23-ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ വിരമിക്കുന്നത്. ആദ്യമായാണ് ഒരു ചീഫ് ജസ്റ്റിസിനെ സർക്കാരിന്റേതായി ഔദ്യോഗിക യാത്രയയപ്പ് നൽകുന്നത്. അത്ഭുതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ P രാജീവ്, K N ബാലഗോപാൽ, K രാജൻ, PM മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും അഡ്വക്കേറ്റ് ജനറൽ, ചീഫ് സെക്രട്ടറി VP ജോയ്, ആഭ്യന്തര സെക്രട്ടറി K വേണു, നിയമ സെക്രട്ടറി ഹരി നായർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ആ കോളം മൊത്തം നിറയുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഫുൾ കോർട്ടിന് പുറമെ സീനിയർ അഭിഭാഷകരും യാത്രയയപ്പിൽ പങ്കെടുത്തിരുന്നു. ഒരു February 4, അതായത് ഈ വർഷം 2023 February 4, മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ചീഫ് ജസ്റ്റിസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. പിന്നീട് അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് പറയാനും അന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാറും കൂടിക്കാഴ്ച നടത്തിയത് 2023 February 4 രാവിലെ 1:30 ചീഫ് ജസ്റ്റിസ് എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തിയത്. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടുനിന്നു. സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച രാത്രിയാണ് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അന്ന് ജില്ലയിലെത്തിയത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാൻ എന്ന പേരിൽ കേസിലെ കക്ഷികളിൽ നിന്ന് വൻതുക കൈക്കൂലി വാങ്ങിയെന്ന കേസ് അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹിയായ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത് അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ കൂടിയായിരുന്നു ഇത്. കേസിൽ ആരോപണ വിധേയരായ ജഡ്ജിമാരിൽ നിന്നും അഭിഭാഷകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു അന്ന്. ഈ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഇതാണ് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ക്രൈംബ്രാഞ്ച് ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ മേൽനോട്ടത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP KS സുദർശനന്റെ നേതൃത്വത്തിലാണ് കേസ് അന്ന് അന്വേഷിച്ചത്. അഴിമതി നിരോധന നിയമം വകുപ്പ് 7/1, ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 420 എന്നിവ പ്രകാരമായിരുന്നു കേസ്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന് നൽകാനെന്ന പേരിൽ 25 ലക്ഷവും, ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന് നൽകാൻ 2 ലക്ഷവും, ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നൽകാനെന്ന് പറഞ്ഞ് 50 ലക്ഷവും വാങ്ങിയതായി അറിയാമെന്ന് ഹൈക്കോടതിയിലെ 4 അഭിഭാഷകർ മൊഴി നൽകിയതായി ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാതിയെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം നടത്തിയത്. ഈ ഒരു ഘട്ടത്തിലാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസും കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ പിന്നീട് ആ 40 മിനിറ്റ് നീണ്ടുനിന്ന ആ കൂടിക്കാഴ്ച അത്തരം ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ വന്ന വാർത്തകളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ മകന്റെ കല്യാണം വിവാഹം വിളിക്കാനായാണ് ആ വിവാഹ ചടങ്ങിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാനാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് പിന്നീട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ ബന്ധം, ആ ആഭ്യന്തര ബന്ധം അല്ലെങ്കിൽ ഒരു അന്തർധാര അപ്പോഴും സജീവമാണ്. ആ
അന്തർധാരയിൽപ്പിടിച്ചായിരിക്കണം ഇതുവരെയും ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഒരു ചീഫ് ജസ്റ്റിസിന്റെ യാത്രയായിപ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയത് അല്ലെങ്കിൽ നൽകിയത്. എന്തായാലും ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ കേന്ദ്രം ഇനി ഇറക്കാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും മുട്ടുമടക്കാത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത തരത്തിലുള്ള ഒരു ആളിനെ തന്നെയാണ്. ജസ്റ്റിസ് എസ് വി ഭട്ടിയെയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കാനായി സുപ്രീം കോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. നിലവിലെ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ഈ മാസം 23 വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നിയമ ശുപാർശ നൽകിയിരിക്കുന്നത്. നിയമനം സംബന്ധിച്ച ഫയൽ സുപ്രീം കോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. എസ് മണികുമാർ കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ ജഡ്ജിയാണ് എസ് വി ഭട്ടി. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഭട്ടി 2019 മാർച്ച് 19 മുതൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അതേസമയം ഒഡീഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ എസ് മുരളീധരനെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥലം മാറ്റാനുള്ള ശുപാർശ കൊളീജിയം തിരിച്ച് വിളിച്ചിട്ടുണ്ട്. 2022 സെപ്റ്റംബർ 28 ശുപാർശയിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും കേരള ഹൈക്കോടതി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ചീഫ് ജസ്റ്റിസായി ഇപ്പോൾ കൊളീജിയം ശുപാർശ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഭട്ടിക്കാണ്. അദ്ദേഹം എത്തുമ്പോൾ ഒരു പക്ഷെ എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ മാറിമറിയുന്നതെന്ന് കണ്ടറിയാം. എന്തായാലും ചീഫ് ജസ്റ്റിസ് മണികുമാർ പോയാലും അവിടെ ഇനിയുള്ള ദിവസങ്ങളിലുള്ളത് മറ്റാരുമല്ല ഈ പുലിക്കുട്ടി അല്ലെങ്കിൽ സിംഹക്കുട്ടി എന്നെല്ലാവരും വിളിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇത്തരത്തിലുള്ള വിരുന്നുകൾക്കോ അല്ലെങ്കിൽ സൽക്കാരങ്ങൾക്കോ മുഖ്യമന്ത്രിയുടെ ഒരു തരത്തിലുള്ള വിരുന്നുകൾക്കോ സൽക്കാരങ്ങൾക്കോ പങ്കെടുക്കുകയോ അത്തരത്തിൽ ചിരിയിൽ മയങ്ങുന്ന ഒരാളല്ല നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നിലവിൽ ഇതുവരെയും ഇല്ലാത്ത തരത്തിലൊരു ഇതുവരെയും ചരിത്രത്തിലില്ലാത്ത തരത്തിലൊരു സ്വീകരണം നൽകുകയാണ്. അത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയാണ്, വിമർശനങ്ങൾ വരികയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ലോകായുക്തയെ ഉപലോകായുക്തയെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വിരമിക്കാൻ പോകുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ എല്ലാവരെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും സ്നേഹത്തോടുകൂടി അടുത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്നേഹപ്രകടനം നടത്തുന്നത് എന്നതുകൂടി ചർച്ചാ വിഷയമാവുകയാണ്. വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാരാണല്ലോ ഇനി ലോകായുക്തയായി വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഒരു ലോകായുക്തയായി വരുന്ന ഘട്ടത്തിൽ ഇനി എന്തെങ്കിലും നമ്മളെയും കൂടി ഓർത്തോണേ എന്നുള്ള രീതിയിലാണോ ഈ യാത്രയായ്പ നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. എന്തായാലും ഈ ഒരു യാത്രയായ്പും അതുപോലെ തന്നെ ഈ ഒരു സൽക്കാരവും ഇഫ്താർ വിരുന്നിന്റെ സൽക്കാരവും എല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്.